കഴിഞ്ഞിട്ട് രണ്ട് മൂന്നാല് സിനിമകളിൽ ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ശോഹൻലാൽ മാസ്റ്റർ എന്ന് പറഞ്ഞ മദ്രാസിലുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഈ മലയാളം പടങ്ങളിലും ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പം ഒരു മിസ്റ്റർ റഷീദ് എന്ന് പറഞ്ഞിട്ട് സിനിമ എടുക്കാൻ മദ്രാസിൽ വന്നു. പക്ഷേ റഷീദ് എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടായിരുന്നു, പക്ഷേ അത് അറിഞ്ഞില്ല. അപ്പം തോട്ടാൻ അവർക്കെല്ലാം പുതിയ ആർട്ടിസ്റ്റിനെ വെച്ച് സിനിമ എടുക്കണം എന്ന് പറഞ്ഞു വന്നപ്പോൾ അപ്പം ചോദിച്ചു ഹീറോയിനായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമോ എന്ന്. അതിൽ ഹീറോയിട്ട് ആക്ട് ചെയ്തത് പ്രേം നവാസ് നസീറിൻ്റെ ബ്രദറായിരുന്നു. ആ അതിലുള്ള മിക്കവാറും എല്ലാ താരങ്ങളും ഓൾമോസ്റ്റ് പുതിയ ആളുകളായിരുന്നു, പുതിയ ആളുകളായിരുന്നു. പിന്നെ പ്രഗത്ഭരായിട്ടുള്ള അതിൽ ഐ തിങ്ക് വയലാറിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു. മിക്കവാറും അതിൽ ജി കെ പിള്ള, വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, എല്ലാം പുതിയ ആർട്ടിസ്റ്റുകളായിരുന്നു. അത് പക്ഷേ ഷൂട്ടിംഗ് എല്ലാം മദ്രാസിൽ തന്നെയായിരുന്നു. അത് ഒരു ഓൾമോസ്റ്റ് ഇയർ എടുത്തു. കൂടപ്പുറപ്പ്. അപ്പം അത് മദ്രാസിൽ തന്നെ എടുത്തു. അതിൽ പാട്ടുകളെല്ലാം ഹിറ്റായി, പടം നന്നായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആക്ട് ചെയ്ത് എന്തോന്ന് അതിലും നവാസായിരുന്നു ആക്ട് ചെയ്തത്. പക്ഷേ നവാസ് അതിൽ ആക്ട് ചെയ്ത സമയത്ത് ഉരുണ്ട് വീണു. ഉരുണ്ട് വീണപ്പോൾ പിന്നെ സിനിമ അവർക്ക് ഫിനിഷ് ചെയ്യാനുള്ള സമയത്ത് നസീർ ഏട്ടനായിരുന്നു ഡ്യൂപ്പായിട്ട് വന്ന് ആക്ട് ചെയ്ത്. അങ്ങനായിരുന്നു ആദ്യം നസീർ ഏട്ടനോട് ആക്ട് ചെയ്ത്. കാരണം രണ്ടുപേരും കഷ്ടിച്ച് കാണാൻ ഒരുപോലെ ആയിരിക്കും. അപ്പം അവർക്ക് സിനിമ തീർക്കണം. അപ്പം നസീർ ഏട്ടൻ ഈ പ്രൊഫൈൽ ഷോട്ടിനെല്ലാം നസീർ ഏട്ടൻ വന്നു, നവാസിന് വരാൻ പറ്റിയില്ല. അപ്പം അങ്ങനെയാണ് ആദ്യം നസീർ ഏട്ടൻ്റെ അവിടെ. അത് കാരണം എന്തോന്നും ഏതോ ഒരു സ്റ്റണ്ടിൽ പാവം വീണു. അപ്പം ഇരുന്ന് ഒന്നും അഭിനയിക്കാൻ വയ്യായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അങ്ങനെയായിരുന്നു നസീർ ഏട്ടൻ്റെ കൂടെ. അത് കഴിഞ്ഞ് പല സിനിമകളിലും അന്നെല്ലാം എനിക്ക് എപ്പോഴും ഒരു കരയുന്ന കഥാപാത്രമായിരുന്നു. അപ്പൊ ഡാൻസ് ഒന്നോ രണ്ടോ കിട്ടും. അന്നെല്ലാം ഡാൻസ് എന്ന് പറഞ്ഞാൽ മരത്തിനെ ചുറ്റുക, ഓടുക, അങ്ങനെയേ ഉള്ളൂ. അപ്പം അധിക സിനിമകളിലും അങ്ങനെ ഞാൻ ഡാൻസ് ഡാൻസ് ആയിട്ട് ചെയ്തിട്ടില്ല. അത് ഒരു സിനിമ നമ്മുടെ ചാക്കോച്ചൻ്റെ പടം, അതിൽ ഞാനും രാഗിണിയും ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ട്, ക്ലാസിക്കൽ സ്റ്റൈലിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ മിക്കവാറും സിനിമകളിൽ ഡാൻസ് ചെയ്തിട്ടില്ല. എല്ലാം കരയുന്ന കഥാപാത്രം, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു. പക്ഷേ അന്ന് ഐ എൻജോയ്ഡ് ആക്ടിങ്. ഇപ്പൊ ഈ നൃത്തത്തിൽ നൃത്താണല്ലോ ആദ്യം അഭ്യസിച്ചത്. അപ്പൊ ഈ നൃത്തം അഭ്യസിച്ചത് കൊണ്ട് ഈ അഭിനയത്തിൽ എത്രത്തോളം അത് സ്വാധീനിച്ചിട്ടുണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം എളുപ്പമാക്കിയിട്ടുണ്ടത് അഭിനയം? ഡാൻസിലെ പല ഇമോഷൻസും ഒരേ ടൈമിന് പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം അപ്പൊ അതുകൊണ്ട് സിനിമയിൽ അത് വളരെ ഹെൽപ്പ് ചെയ്തു. കാരണം നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കറിയാം, നമ്മളിപ്പം ശോകം അല്ലെങ്കിൽ ഹാസ്യം അത് പറയുകയാണെങ്കിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് സൗകര്യമായിരുന്നു എന്നെ സംബന്ധിച്ചോളം. ഡാൻസ് വളരെ ഹെൽപ്പ് ചെയ്തു സിനിമയിൽ ആക്ട് ചെയ്യാൻ. നമുക്ക് കുറച്ചുകൂടെ ഇമോഷൻ വരാം, കുറച്ചുകൂടെ ഗ്രേസ്ഫുൾനെസ് കൊണ്ടുവരാൻ പറ്റി. അപ്പൊ അങ്ങനെ ഡാൻസ് വളരെ എന്നെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും അന്നത്തെ ഇതില് ഒരു ആക്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് പ്രത്യേകിച്ച് പഠിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷമാണ് ഈ ആക്ടിംഗ് ഒക്കെ ഒരു കരിയർ പോലെ ആവണം എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഒക്കെ ഫോം ചെയ്തത്. മധുവാണ് ആദ്യമായിട്ട്, അതെ കേട്ടത് തന്നെ അങ്ങനെയാണ്. ആദ്യമായിട്ട് ആക്ടിംഗ് ഒക്കെ പഠിച്ച് പൂനെ വന്ന ആർട്ടിസ്റ്റായിരുന്നു. മറ്റേ അന്നെല്ലാം ആരും, പകുതി ആളുകളും ഡ്രാമയെന്ന് വന്നുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഡ്രാമ. പക്ഷെ അതുകൊണ്ട് തന്നെ പല അന്ന കാലത്തെ സിനിമയില് നമ്മളിപ്പോ ഇരുന്ന് വാച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഒരു വ്യത്യാസമാണ്, അന്ന് ഒരുപാട് ഓവർ ആക്ടിങ്. ഇന്ന് തോന്നാണ്, അന്നൊന്നും തോന്നി കാണില്ലായിരിക്കും. അന്ന് അതായിരുന്നു അവിടുത്തെ സ്റ്റൈല്. ഇപ്പം ട്രെൻഡ് മാറി, ഇനി കുറെ വർഷങ്ങൾ കഴിഞ്ഞ് വേറെ ട്രെൻഡ് ആവും. അങ്ങനെ ഇപ്പൊ അന്ന് പക്ഷെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഓവർ ആക്ടിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലത്തും വളരെ നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു നടനാണ് സത്യൻ. യെസ് അല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു നമ്മൾ, അപ്പൊ നിങ്ങൾ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി കാണില്ലേ, എല്ലാവരും കൂടെ അഭിനയിക്കുമ്പോ സത്യൻ മാഷിന്റെ അഭിനയത്തിന്റെ ഒരു വ്യത്യാസം അല്ലേ? ആ അതെങ്ങനെയായിരുന്നു ഒരു സീനിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോ എന്തായിരുന്നു അപ്പൊ തോന്നിയത്? അങ്ങനത്തെ ഒരു വ്യത്യാസമല്ല. കാരണം ചിലപ്പം നമ്മളിപ്പം കുറച്ച് അങ്ങനെ ആണെങ്കിൽ പറയാം, ആ ഇത് ഇത്രയും വേണ്ട, കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം,
അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് കുറച്ച് ഗ്രേഡ് അപ്പ് ആൻഡ് ഡൗൺ ആക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നസീർ ഇടനും പണ്ട് ചോദിക്കുമായിരുന്നു, എക്സ്പ്രഷൻ എത്ര വേണം, 1000 വേണോ, 100 വേണോ, അങ്ങനെ ഇത് പറയുമായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് ചെയ്യായിരുന്നു. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിസ്റ്റുമായിട്ടൊരു ഇന്നത്തെ പോലെ അല്ലല്ലോ, ഇന്ന് ഇപ്പൊ ഒരാൾ ഇല്ലെങ്കിൽ പോലും അയാളെ സജഷൻ ഒക്കെ കൊടുത്ത് തന്നെ എടുക്കും എടുക്കും. പണ്ടൊരു സീൻ ഫുള്ളും നിങ്ങൾ എല്ലാരും നിന്നുകൊണ്ടാണല്ലോ. അതുപോലെ തന്നെ നമ്മളിപ്പോ ഔട്ട്ഡോർ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡയലോഗ്സ് എല്ലാം എടുക്കുകയാണ്. അപ്പം ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് തിരിച്ച് ഡബ് ചെയ്യും. അപ്പം ഡബ് ചെയ്യുന്ന സമയത്തും ആ സീനിൽ ഏതെല്ലാം ആർട്ടിസ്റ്റ് ഉണ്ടോ ആ ആർട്ടിസ്റ്റുകളുടെ എല്ലാം എല്ലാവരും കാണും. അപ്പം ഡബ് ചെയ്യുന്ന സമയത്ത് അപ്പം നമുക്ക് ഇമോഷണൽ ഈസിയാണ്, കാരണം വേറെ ഒരാള് പറയുന്നപ്പോ നമുക്ക് റിയാക്ഷൻ എളുപ്പമാണ്. അപ്പൊ അങ്ങനെയായിരുന്നു ഡബിങ്ങിനും ഒരേ ഇതായിരുന്നു. ഇന്ന് രണ്ടോ മൂന്നോ പടം എടുത്താലും കാലത്തെ തൊട്ട് ഈവനിങ് വരെ, കാലത്തെ 7 മണി തൊട്ട് രാത്രി 9 മണി വരെ ഷൂട്ടിങ്, അല്ലെങ്കിൽ രാത്രി ജോലി പോലെ തന്നെ കാലത്തെ പോവുക, ഷൂട്ട് ചെയ്യുക, എല്ലാരും ഒന്ന് ലഞ്ച് ടൈമിന് എല്ലാരും ഒന്നിച്ചിരുന്ന് ലഞ്ച് കഴിക്കുക, ഓരോരുത്തർക്കും അവരവരുടെ ഏതാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ കഴിക്കുക. അതുകൊണ്ടൊരു ഒരു ഫാമിലി, ഇതുപോലെ ഇവൻ പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടർ ആയാലും എല്ലാരും ഒരു ഫാമിലി ഇതായിട്ട് ആൾക്കാരും ഫിലിം ഇൻഡസ്ട്രിയിൽ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പൊ നല്ലൊരു ഫ്രറ്റേണിറ്റി അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്.